നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോ എന്താ പറയുക, ഒരു നിമിഷം ഒന്ന് കണ്ണ് നിറയ്ക്കുന്ന രീതിയിലായിരുന്നു അഭിനയം ഉണ്ടായിരുന്നത്. പടം കൊള്ളാം, സൂപ്പറാണ്, നൈസാണ്, നല്ല അഭിനയം, നല്ല കാസ്റ്റിംഗ് എല്ലാം ഇല്ലായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഫീമെയിൽസിന് പറ്റിയ പടമാണ്. ഫീമെയിൽസ് ഒരിക്കലും ഈ പടം മിക്സ് ആക്കരുത്, തീർച്ചയായിട്ടും ഫീമെയിൽസ് കാണേണ്ട പടമാണ്. പിന്നെ കല്യാണി ഓൾ ഇൻ ഓൾ ഫുൾ ടൈം അഴിഞ്ഞാടിയ ഒരു പടവും കൂടിയാണ്. പിന്നെ ഇതിൽ വന്ന എല്ലാ ക്യാരക്ടേഴ്സും, കല്യാണിയുടെ അച്ഛൻ്റെ ക്യാരക്ടർ സുധീഷ് ചേട്ടനായാലും അമ്മയുടെ ക്യാരക്ടറായാലും ചേട്ടൻ സാറായാലും എല്ലാ ക്യാരക്ടറും പൊളിയാണ്, നൈസാണ്. എന്തായാലും ഫാമിലി ഓഡിയൻസ് ധൈര്യമായിട്ട് വന്ന് തിയേറ്ററിൽ കാണാം. പിന്നെ എല്ലാ മാതാപിതാക്കളും ഈ പടം മാക്സിമം കാണാൻ നോക്കുക എന്നാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്. വെറും രസത്തിന് പറയണതല്ല, ഒരു ലേഡി ഓറിയൻറ്റഡ് സിനിമ ആണെങ്കിൽ കൂടി ഈ പടം മസ്റ്റായിട്ട് കാണണമെന്ന് പറയുന്ന കാര്യം, പടം ഒരു മെസ്സേജ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ലോകത്ത് ആണുങ്ങൾക്ക് മാത്രമായിട്ടൊരു ഇന്ന കാര്യങ്ങളൊന്നുമില്ല, ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റും. പടം പറഞ്ഞു വെക്കുന്നുണ്ട്. കല്യാണി പ്രസിന് വലിയൊരു കൈയടി കൊടുക്കും, കാരണം ഈ പടത്തിൽ അഭിനയിച്ചേക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ പുള്ളിക്കാരെ ടൈം സ്പെൻഡ് ചെയ്തേക്ക് ഡബിങ്ങിനാണെന്നുള്ളത് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. എന്താ പറയുക, ഷൈജു ദാമോദരൊക്കെ നമ്മൾ കമൻറ്റേറ്റർ പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം പെൺകുട്ടികൾക്ക് അങ്ങനെ സാധിക്കില്ല, പക്ഷേ കല്യാണി പ്രിയദർശന് ഒരു സിനിമയിലൂടെയെങ്കിലും അത് കാണിച്ചു തന്നൊരു എല്ലാ ജനറേഷനും കാണാൻ പറ്റിയ ഒരു ഫാമിലി ഓറിയൻറ്റഡ് പടമാണ്. ശേഷം മൈക്കിൾ ഫാത്തിമ എന്നുള്ളത് ഒരു ഡൗട്ടും ഇല്ല, സൂപ്പർ പടം. പടം അടിപൊളിയാണ്, പടം അടിപൊളിയാണ്. ഡയറക്ടർ മനു എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രിയേച്ചി ഇതിൽ കല്യാണിയുടെ അമ്മയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരി എൻ്റെ സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ്. അപ്പോൾ ചേച്ചീനെ സപ്പോർട്ട് ചെയ്യാൻ വന്നത്, ഞാൻ ഈ സിനിമയിലില്ല, പക്ഷേ ആസ് എ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ സിനിമയുടെ സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും ഫീമെയിൽ ഓറിയൻറ്റഡ്, ഞാൻ എപ്പോഴും അതിപ്പോൾ എല്ലാവരുടെ അടുത്തും റിവ്യൂ പറയുമ്പോൾ അതാ പറയണത്, ഫീമെയിൽ ഓറിയൻറ്റഡ് മൂവീസ് വന്നിട്ട് അത് ഹിറ്റാവുന്നതിൻ്റെ ഒരു തെളിവാണിത്. ഒരുപാട് കയ്യടി ഉണ്ടായിരുന്നു തിയേറ്ററിൽ, ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരു സാധാരണ സ്പോർട്സ് സിനിമ വരുന്നതിലും വളരെ ആവേശത്തോടെയാണ് ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരുന്നത്. ഒരു കമൻട്രി ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിന് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ കല്യാണി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഡയറക്ടർ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് കാണുക സിനിമ, തിയേറ്ററിൽ വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. എല്ലാവർക്കും, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്. അനീഷ് ചേട്ടനാണെങ്കിലും ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പം ഈ സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഇമോഷണലി ഒരുപാട് ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു മൂവിയാണ്. നിങ്ങളെല്ലാവരും വന്ന് കാണുക. താങ്ക് യു സോ മച്ച്. അതെ അതെ അതെ, മാത്രമല്ല അനിരുദ്ധ് മലയാളത്തിൽ ആദ്യമായിട്ട്, അനിരുദ്ധ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇത്രയും സിനിമയ്ക്ക് മ്യൂസിക് ഡിറക്ഷൻ ചെയ്തിട്ടുള്ള, പ്ലേ ബാക്കും ചെയ്തിട്ടുള്ള ആളും മലയാളത്തിൽ ആദ്യമായിട്ടാണ് പാടുന്നത്. ആ പാട്ട് വളരെ ഹിറ്റാണ്. അപ്പം ഈ പറഞ്ഞ പോലെ കല്യാണി ആണെങ്കിലും മലയാളം അറിയില്ല, ഇനി ആരും മലയാളം അറിയില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പുള്ളിയുടെ അച്ഛൻ പറഞ്ഞു എന്ന് പുള്ളിക്കാരി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളെല്ലാവരും സിനിമ നേരിട്ട് കാണുക. ഉറപ്പായിട്ടും പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മലപ്പുറം ഭാഷ പഠിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിലവർ വിജയിച്ചിട്ടുണ്ട്. താങ്ക് യു. അറിയത്തില്ല, എല്ലാവരും അഭിപ്രായങ്ങൾ പറയുന്നേ ഉള്ളൂ. എല്ലാവരും ഇരുന്ന് കാണുക, അതാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. നല്ല പടമാണ്, നല്ല രസമായിട്ട് സ്പോർട്സ്. ഞാൻ മുമ്പേ പറഞ്ഞോളൂ, ഞാൻ ഒരു ഹാൻഡ് ബോൾ പ്ലെയറാണ്, സ്പോർട്സിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ സ്ഥിരമ്മ വേഷത്തിൽ നിന്ന് ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് സ്പോർട്സ് മന്ത്രിയായിട്ട്. ഇങ്ങോട്ട് വലിക്കട്ടെ. ശരി, മൈക്കിൾ ഫാത്തിമ ഒരു ചെറിയ സിനിമയാണ്, പക്ഷേ നിങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. അതൊരു ചെറിയ ഭാഗമാണ് എനിക്കും പറ്റി. കല്യാണി, പാത്തു, പാത്തുവിൻ്റെ സ്വപ്നത്തിൻ്റെ സിനിമയാണ്. പാത്തു എങ്ങനെയാണ് സ്വപ്നത്തിൻ്റെ പുറകിന് ട്രാവൽ ചെയ്യുന്നതെന്നുള്ളതാണ് സിനിമ. ഒരു കുഞ്ഞ് സിനിമ, ഇടയ്ക്കൊക്കെ ചിരിക്കാൻ പറ്റിയ, ഇടയ്ക്കൊക്കെ കരയാൻ പറ്റിയൊരു സിനിമയാണ്. നല്ല രസമുള്ളൊരു സിനിമയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് തിയേറ്ററിൽ വന്ന് കാണണം, നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. അതും ഡബ് ചെയ്തെന്ന് മാത്രമല്ല, ഫുട്ബോൾ കമൻട്രി പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. അത് വാക്കുകൾ ഇങ്ങനെ പിന്നെ അനർഗ നിർഗളമായിട്ട് പറഞ്ഞതൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് നല്ല അടിപൊളിയായിട്ട് അത് ഒന്നും രണ്ടും മൂന്നും തവണയല്ല കല്യാണം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ലൗഡായിട്ട് ഭയങ്കര സ്പീഡിൽ സംസാരിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷേ അത് ഡബ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒന്ന് രണ്ട് സിനിമ അല്ലെങ്കിൽ ഡബ് ചെയ്ത് വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കല്യാണി ഒരു കീഴിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ടിങ്ങും അതേപോലെ തന്നെ, ഡബ് ചെയ്തതുപോലെ തന്നെ കമൻട്രിയും അതേപോലെ. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ വന്ന് കാണണം. നമ്മുടെ സ്വപ്നത്തിന് പുറകിൽ ട്രാവൽ ചെയ്യണം എന്നുള്ള ഒരു 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 മെസ്സേജ്, അത് എങ്ങനെ ആൾക്കാരിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുമോ അതതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഡയറക്ടർ മനുചേട്ടൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക്, നിങ്ങൾ സ്വപ്നത്തിന് പുറകിൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതെന്തായാലും ഒരു ഇൻസ്പിറേഷനാണ്. പാത്തു.
പ്രദർശനം വൺ ഓഫ് ദി ബെസ്റ്റ് വർക്ക് ആണ്. ആൻഡ് ഫാമിലി ഓഡിയൻസ് കണക്ട് നല്ല രീതിയിൽ ക്യാപ്റ്റിവേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല വർക്കായിരുന്നു. നല്ലൊരു പടം, ഫാമിലി ഓഡിയൻസിന് പറ്റിയൊരു പടം, നല്ല പടമാണ്. ഫ്രഷ് കണ്ടന്റാണ്, മലയാളത്തിൽ ഇങ്ങനത്തെ കണ്ടന്റ് വന്നിട്ടുണ്ടോ അറിയില്ല. കല്യാണിയൊക്കെ നന്നായിട്ടുണ്ട്, പിന്നെ എക്സിക്യൂഷൻ അടിപൊളിയായിട്ടുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയൊരു എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു പടം, കുറേ കാലത്തിന് ശേഷം ഇങ്ങനത്തെ പടം നന്നായിട്ടുണ്ട്. ഗംഭീരായിട്ട് അഭിനയിച്ചു എന്ന് പറയാം. ഫൈനൽ മീൻസ് ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ എന്താ പറയുക, ഒരു നിമിഷം ഒന്ന് കണ്ണ് നിറയ്ക്കുന്ന രീതിയിലായിരുന്നു അഭിനയം ഉണ്ടായിരുന്നത്. ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു സ്റ്റോറിയായിരുന്നു, സൂപ്പർ മൂവി. എല്ലാവരും ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയിട്ട് പടം കാണും. ആ നല്ല ഭംഗിയായിട്ട് കല്യാണി അവളുടെ റോൾ ചെയ്തിട്ടുണ്ട്. ഡബ്ബിംഗ് ആണെങ്കിലും അതെ, കാരണം അത് മലപ്പുറം സ്ലാങ്ങാണ്, പക്ഷേ എന്താ പറയുക, മനോഹരമായിട്ട് ചെയ്തു. ഞാൻ ഇതിൽ കല്യാണിയുടെ അമ്മയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ല സിനിമയാണ്, ഭയങ്കര എൻ്റർടൈനറാണ്. കുഞ്ഞുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പടമാണ്. കല്യാണി അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മലപ്പുറം ഭാഷ കോഴിക്കോട് ഭാഷയൊക്കെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. അവർക്ക് മലയാളം പോലും ശരിക്കും അറിയില്ല, എന്നിട്ട് അതിഭീകരമായിട്ട് മലപ്പുറം ഭാഷ പഠിച്ച് വളരെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഹോം വർക്ക് ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. പിന്നെ എല്ലാവരും, കുഞ്ഞു ക്യാരക്ടർ മുതൽ വലിയ ക്യാരക്ടർ വരെ ചെയ്തിട്ടുള്ള എല്ലാവരും അതിഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരെ എൻ്റർടൈൻഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. എല്ലാവരും പോയി പടം കാണണം, എന്തായാലും കാണണം കേട്ടോ. പൊള്ളിച്ചിട്ടുണ്ട് കല്യാണി, ഗംഭീരമുണ്ട്. ആ ഫെമിനി നല്ല, എല്ലാവരും നന്നായിട്ടുണ്ട്. പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾക്കൊപ്പം തീർച്ചയായിട്ടും കാലം സഞ്ചരിക്കണം എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു സിനിമയാണ്. ഇപ്പം എല്ലാവരും, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത്, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. വളരെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട്. കല്യാണിയുടെ ഒരു വൈബ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സിനിമയാണ്. അതെന്തായാലും ലോകം കൂടെ നിൽക്കുന്ന പറഞ്ഞ പോലെ അത് നമുക്ക് നാളെ അതാവാൻ പറ്റുന്നുള്ള ഒരു മെസ്സേജ് കൂടെ ഉണ്ട്. നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, കുറച്ച് ചിരിക്കാനുകളൊക്കെ ഉള്ള നല്ല പടമാണ്. അവസാനം ഒരു ഒരു സക്സസ് ആയിട്ട് വരുന്ന രീതിയിലുള്ളതാണ്. ഡെഫിനറ്റ്ലി എല്ലാവരും കാണണം. ഭയങ്കര നല്ലതായിരുന്നു, ഭയങ്കര നല്ലതായിരുന്നു. കല്യാണി നന്നായിട്ട് ചെയ്തു. എനിക്ക് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷേ നല്ല ജോവിയലായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആ ലാംഗ്വേജ് ഇപ്പോൾ നമ്മളിപ്പോൾ, ഞാൻ കണ്ണൂരാണ്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും ആ ലാംഗ്വേജ്. കല്യാണി ഒരു മലപ്പുറം പെൺകുട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഫുട്ബോളിനെ ആരാധിക്കുന്ന മലയാളികളില്ല, ലോകം തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ ആ കല്യാണി എടുത്തൊരു എഫേർട്ട് ഉണ്ട് ഈ ഭാഷ പഠിക്കാനായിട്ട്. അപ്പോൾ ഈ പടം നമ്മൾ ഫാമിലിയോടെ തന്നെ എല്ലാവരും പോയി സിനിമ കാണുക, ഈ സിനിമയെ വിജയിപ്പിക്കുക.